സ്വീറ്റ് ടൂത്ത് ആയിട്ടുള്ള ആൾക്കാർ ഈ വീഡിയോ ഉണ്ട്, കൊതി വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. നമ്മൾ കുറേ നാൾക്ക് ശേഷം കുണാഫ വേൾഡ് ബക്കറ്റ് ലിസ്റ്റ് ഇന്ന് നമ്മൾ ഫുൾഫിൽ ചെയ്യാണ്. ഇവിടെ വലിയൊരു ആഗ്രഹമായിരുന്നു ഇവിടെ വന്നിട്ട് അസോർട്ടഡ് കുണാഫ കഴിക്കണമെന്ന്. ഇന്ന് അനിമയെ സസ്പെൻസ് ആയിട്ട് ഇവിടെ കൊണ്ടുവന്നതാണ്. ഞങ്ങൾ വേറെ സ്ഥലത്ത് വന്നാണ്, മറ്റേ സുഡിയോടെ സെയിൽ കവർ ചെയ്യാൻ വേണ്ടി വന്നാണ്. അപ്പം ഞാൻ ഇവൾക്ക് ഒരു സർപ്രൈസ് കൊടുത്തതാണ്. കമാൻ. ഏകദേശം 3 കൊല്ലം കേട്ടോ പാവ എന്നോട് പറയണത്. ഇന്നാണ് ഞങ്ങൾക്ക് ഇന്ന് വരാൻ പറ്റിയത്. ഇവിടെ ഇത്ര സെറ്റപ്പായിരുന്നു എനിക്കറിയില്ല. എന്നിട്ടാ ബിരിയാണി ലൊക്കേഷൻ ഐസ് ടീ ഒക്കെ ഉണ്ടല്ലോ. 50-50 ഗുണം അത് പോലെ അറിഞ്ഞില്ല. ഉള്ളി ആരും പറഞ്ഞില്ല, ഞങ്ങൾ ലേറ്റ് ആയി പോയി. ഓ, ഇത് കൺഫ്യൂഷൻ അല്ല, എന്തോരം ഉണ്ട് ഇവിടെ. ഇഷ്ടം പോലെ നമ്മളെ കുണാഫ സ്റ്റോറി ചെന്ന അവസ്ഥ ഞങ്ങളെ ഇവിടെ. അതാണ് നീ പറഞ്ഞ കോംബോ അല്ലേ? ഓ, ഇതായിരുന്നു ഫ്രണ്ട് പേജ് അല്ലേ? ബാക്കിയുള്ള കാണിക്കട്ടെ, ഇങ്ങനെ കാണിച്ചു പോകും. ഇവിടെ ദൂരം ടൈപ്പാണുള്ളത്. നമ്മളെന്താണ് ഇവിടെ വരാതെ പോയി ഇത്ര നാളായിട്ടും? 3 കൊല്ലം പറയാറായിട്ട്. ഇത് കണ്ടിട്ട് തന്നെ ഒരു രക്ഷയില്ലല്ലോ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കണ്ടിട്ട് ഇതാണ്. എനിക്ക് ബൗണ്ടി ഭയങ്കര ഇഷ്ടമാണ്. അതാണ് ലോട്ടസ് ബിസ്കറ്റ് കുണാഫ, കിറ്റ്കാറ്റ് ഓറിയോ. ഇതൊക്കെ ഇങ്ങനെ തന്നെ കിട്ടും, അതേ പടം മാത്രമല്ല. ഞങ്ങൾ ഡിസൈഡ് ചെയ്തു ഗൈസ്, ബൗണ്ടി കോംബോ കുണാഫ പറയാം. ഇത് സ്മോള്, ഇത് ലാർജ്. അതായത് ഇതിൽ നിന്ന് എടുക്കുമ്പോഴേക്കും ഇത് സ്മോള്, ഇത് ലാർജ്. ഞങ്ങളെ കൂടാണ്ട് 2 ലെമൺ ഐസ് ടീം പറഞ്ഞു. ഗെസ്റ്റ് ഞങ്ങൾ 2 ലെമൺ ഐസ് ടീം കൂടി പറഞ്ഞായിരുന്നു. അപ്പോൾ മൊത്തം ആയത് 698. അത് നോക്കേണ്ടത് പ്രീമിയം ഔട്ട്ലെറ്റ് ആണ്, അതാണ് ഈ പ്രൈസ്. പിന്നെ കുണാഫ കിട്ടാൻ ഫ്രഷ്ലി പ്രിപ്പയർ ചെയ്യുന്നതുകൊണ്ട് ഒരു 15 മിനിറ്റ്സ് എന്തായാലും എടുക്കും. ലെമൺ ഐസ് കിട്ടാൻ ഏകദേശം 2 മിനിറ്റ്സ് എടുക്കും കേട്ടോ. നമ്മളിവിടെ പണ്ടേ വരേണ്ടതായിരുന്നു. ഈ 3 പടങ്ങളിലുണ്ട് കുണാഫ എന്താന്നുള്ളത്. നമ്മുടെ സാധനം കിട്ടി. എൻ്റെ ഫോൺ ഓഫായി പോയി, അപ്പം അതിൻ്റെ ഇവിടെ ഫോണിലെടുക്കണ. 13 നന്നാക്കിയത് നന്നായി. ഭയങ്കര റിലീഫ് അല്ലേ? തവിട് പൊടി. ഒരുപാട് മധുരമില്ല, നന്നായി. ഭയങ്കര ആശ്വാസം. എന്തോ ഇങ്ങനെ അകത്തു കൂടെ പോയ ശരിക്കും അറിയാൻ പറ്റണ്ട്. ചൂടുണ്ടോ? ഒരു രക്ഷയില്ല, കിട്ടില്ലെന്നാണ്. നമ്മുടെ അമ്മോനെ കൊണ്ടെന്ന് പറഞ്ഞത് ഭയങ്കര ഇഷ്ടം കേട്ടോ. അമ്മു എന്നെ കുണ്ടന്നെ കുണ്ടന്നെന്ന് പറഞ്ഞേക്കണേ അമ്മുവിനെ. അടിപൊളിയാണ്, വെറുതെ അല്ലേ ഇത്രയും പൈസ. നൂട്ടല്ലേ പിസ്റ്റേൺ, അടിപൊളി അടിപൊളി. എന്റെ പിസ്റ്റേൺ കൂടെ അടിപൊളി.
അതന്നെ വേറെ ലെവൽ. പിന്നെ ഒബിയസ്ലി അകത്ത് ന്യൂട്രൽ ആയിട്ട് കഴിഞ്ഞാൽ പിന്നെ പറയണ്ടല്ല. പക്ഷെ കുനാഫ ഒരു രക്ഷയില്ല, ഭയങ്കര ക്വാളിറ്റി, വേറെ ലെവൽ സാധനം. മീനക്ക് എന്തായാലും ഇഷ്ടമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. പൊളി സാധനം ഉണ്ടാ, വെറുതെ ഇവിടെ ഇത്ര തിരക്ക്. അനുവേണമെങ്കിൽ ലോക കൊതിച്ചാണ് മറ്റേ ചോക്ലേറ്റിന്റെ കാര്യത്തിൽ, ചോക്ലേറ്റ് ലവറാണ്. അപ്പൊ പിന്നെ പറയണ്ടത് ന്യൂട്രലൊക്കെ അനുഭവിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ വീട്ടിൽ ഞങ്ങൾ ഈ ഞാനും അമ്മയൊന്നും മധുരം കഴിക്കാത്തതുകൊണ്ട് മേടിക്കാറില്ല എന്നേ ഉള്ളു. അത്ര കിടിലാണ്, അതാ ഞാൻ പറഞ്ഞത്, എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടു. ഞാൻ ചോക്ലേറ്റ് ലവറായിട്ടുള്ള ആണെന്നല്ലോ, പക്ഷെ ഇതുവരെ രക്ഷയില്ല. ന്യൂട്രല എനിക്കിഷ്ടമാണ്, അതാണ് മെയിനായിട്ട്. എനിക്ക് സ്നിക്കേഴ്സ് ഇഷ്ടമാണ്, പക്ഷേ അവൾക്ക് ഇഷ്ടമല്ല. കപ്പൽ മിഠായി പോലും അവൾ കഴിക്കൂല, അതുകൊണ്ടാണ് ഞങ്ങൾ ബൗണ്ടി പറഞ്ഞത്. ബൗണ്ടി അവൾക്ക് ഇഷ്ടമാണ്. ആ അതാ പറഞ്ഞത്, സെമലീന ആ സാധനം. ഇത് അനുഭവിക്ക് ഇഷ്ടപ്പെടാൻ ഞാൻ സോറി വേണ്ടത്, കപ്പലടി ഉള്ളതുകൊണ്ട്. കപ്പലടി ആണോ? എന്താണത്? കാഷു ആണോ? എന്താണത്? ബദാം? ബദാം അല്ലല്ലോ, എന്തായാലും കാഷു ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഹാഫാക്ക് അത് ഒഴിക്കണോ നമുക്ക്? അല്ലാതെ ഞങ്ങൾക്ക് അത് ഒഴിക്കണതിനോട് വലിയ താല്പര്യമില്ല അല്ലേ. ആ നീ ഒഴിച്ചോ, എനിക്ക് ചോദിച്ചോ, ഇത്തിരി ചോദിച്ചോ. എൻ്റെ അകത്ത് ചീസ് ഉണ്ട് കേട്ടോ, പിന്നെ അകത്തും ചീസ് ഉണ്ട്. കളഞ്ഞു ഇപ്പൊ നടന്നോ എന്റെ എല്ലാ കാശും കൊണ്ട് ഞാൻ എടുത്തിട്ടിട്ട് ഗുണാഫ വെറുതെ പറയുന്നു. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരാളുടെ ഇതാട്ടോ, നമ്മള് ഹാഫ് ഹാഫ് ആയിട്ട് എടുക്കണോണ്ടാ. ഉണ്ടാവും എന്നെ പോലുള്ളവരൊക്കെ കഴിക്കും. ഞാൻ കഴിച്ചോക്കട്ടെ, എന്നെ കഴിച്ചു. ഞാനിപ്പോ കുണാഫ ഇടിയപ്പം പോലെ ആക്കി, നൂലപ്പം പോലെ ആക്കി എടുത്തിട്ടുണ്ട്. നീ നേരത്തെ വിളിച്ചപ്പോ സൈഡിൽ കൂടെ ഒക്കെ പോയി കഴിച്ചോളൂ. അനുവേടെ വൈഡ് ആംഗിൾ ക്യാമറ വെറും കച്ചറ ക്യാമറ അല്ല, അതി മധുരമില്ല. അതിനാണ് അവര് അതില് മധുരം കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു, എനിക്ക് അങ്ങനെയാണ് ഇഷ്ടം. മറ്റേ ന്യൂട്രൽ ഉണ്ടായിരുന്നല്ലോ, അതിന് നല്ല മധുരമാണല്ലോ. പക്ഷെ ഇങ്ങനെ വേണം ഉണ്ടാക്കാം, എന്നാലേ നമുക്ക് ഒരുപാട് മധുരം ഇഷ്ടമല്ലാത്ത ആൾക്കാർക്ക് വേണമെങ്കിൽ അതിനനുസരിച്ച് മധുരം ചേർത്ത് ചേർത്ത് കഴിക്കാമല്ലോ. ഇതിന് മിക്കവാറും നല്ല മധുരം ഉണ്ടാകും, കാരണം ബൗണ്ടി ഉള്ളതുകൊണ്ട്. ഇത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്, ഇത് ഗ്യാസിൽ പ്രിപ്പയർ ചെയ്യണതും ഇത് മറ്റേ അതിനെന്താ പറഞ്ഞത് ഓവനിൽ പ്രിപ്പയർ ചെയ്യണതുമാണ്. ഇത് ഗ്യാസാണ്, ആ ഗ്യാസിലാണ്. ഞാൻ ഇതുവരെ എല്ലാം കഴിച്ചേക്കണ കുണാഫ ഗ്യാസിൽ പ്രിപ്പയർ ചെയ്യണത് തന്നെയാണ്. ഓവനിലുള്ളത് ആദ്യമായിട്ട് കഴിക്കാൻ പോണത്. ഇപ്പൊ ഇത് കുടിക്കുമ്പോ ഒരു മധുരം തോന്നൂല. ആ അതില് കുങ്കുമപ്പൂ ഇട്ടുണ്ട്, കുങ്കുമപ്പൂ ഇട്ടുണ്ട്. ഞാൻ കണ്ടായിരുന്നു കുങ്കുമ. പക്ഷെ നൂട്ടല്ലേ തലയിൽ വെക്കണേ. ആ മൈൽഡ് സ്വീറ്റ്നെസ്, ടേസ്റ്റ് അല്ല.
അവള് വട കഴിക്കണ പോലെയാണ് കഴിക്കണത്. വേഗം ഷൂട്ട് ചെയ്യൂ, ഊറ്റിയെടുക്ക് ഡ്രാക്കുള അത് മൊത്തം എല്ലാ ചീസും മേടിച്ചുണ്ട്. ഉണ്ടോ എന്റെ ചീസ് ആ വയറ്റിലോട്ട് പോയത്? ഞാൻ വിചാരിച്ചു കേട്ടോ മറ്റേത് ചീസും ഇത് ഭയങ്കര പ്ലെയിൻ ആണെന്നുള്ളത്, പക്ഷെ ഇപ്പോഴല്ലേ കാര്യം മനസ്സിലായത്. എങ്ങനെയുണ്ട്? ഇത് മുറിച്ചിട്ട് കഴിക്കാട്ടോ. ഫേസ് എക്സ്പ്രഷൻ എനിക്കെല്ലാം മനസ്സിലായി. അനുപ കഴിക്കണത് അനുപയുടെ ഷോർട്സ് എക്സ്ക്ലൂസീവ് ആണ് അത്ര. പറ്റൂല. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? പിന്നെ ഒരു കാര്യം ഞാൻ പറയുക, ഇവള് കട്ട ചോക്ലേറ്റ് ലവറാണ്, അപ്പൊ ചോക്ലേറ്റ് ബയസ്ഡ് പേഴ്സൺ ആണ്. അത് നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഞാനങ്ങനെയല്ല, ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്നൊക്കെ പറയും. ഇവളങ്ങനെ ചോക്ലേറ്റ് ഒരു സാധനം ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയില്ല. എനിക്ക് അത്ര ഇമ്പ്രസീവ് ആയിട്ട് തോന്നിയാലേ ഞാൻ നല്ലതാണെന്ന് പറയൂ. ഞാൻ കൊണ്ടോണുണ്ട്. ഇത് ഞാൻ നോക്കിയിരിക്കണായിരുന്നു അടുത്തോട്ട് പോകാനായിട്ട്. ഈ പൊടി കാണുമ്പോൾ എനിക്ക് എന്താ ഓർമ്മ കേട്ടെ, സി എസ് എൻ ബുറാക്ക്. പുള്ളി ഈ പൊടി ഇട്ട് വെതറി മേശ മൊത്തം ഇടും ഈ സാധനം. ആ അതന്നെ നടക്കില്ല. ശരിക്കും പറഞ്ഞ സ്പൂണിന് മറ്റേ ഫോർക്കായിരുന്നു കൊടുക്കുക, മറ്റേ നൈഫായിരുന്നു കൊടുക്കേണ്ടത്. ഇവിടെ ഒരാൾ നക്കി തുടക്കണേ, വേറെ കാഴ്ച ഇവർക്ക് സഹിച്ചില്ല. കാണിച്ചു തരാം എന്താന്ന് കേട്ടാ. അപ്പുറത്തെ ടേബിളിൽ നോക്കി ഒരു ടീം ഒരു കാ ഭാഗം കളഞ്ഞിട്ട് വയ്ക്കണം. ഇത് കാണുന്ന നമുക്ക് പൊളിയണത്. അത് പാർസൽ എടുത്തൂടെ, അത്ര ഉണ്ട് അത് എടുക്കാൻ മാത്രം. 1/4 ബാക്കിയിരിക്കുന്ന റൗണ്ടില്ല. എന്താല്ലേ ഫുഡ് കിട്ടാതെ നരകിച്ച് മറ്റേ ദാഹിച്ച് വിഷം കിട്ട് പഠിക്കണം ഫുഡ് കളയണതിൻ്റെ വില. ഇവിടെ ഒരാൾ ഓരോന്നാരും പെറുക്കുന്നു, അവിടെ അത് കളഞ്ഞേക്കണ സങ്കടം തീർക്കണ. ഇവിടെ പോയി അങ്ങ് എടുത്തു നാലത് ചേട്ടാ കളയല്ലേ ചേട്ടാ. ഓ കളഞ്ഞു എത്ര വില കൊടുത്ത് ഈ സാധനം ഇമ്പോർട്ട് ചെയ്തോടെ കൊണ്ടങ്ങത്. എന്ത് കഷ്ടപ്പെട്ടത് ഉണ്ടാക്കണം. ഇത് കളയുമ്പോൾ എനിക്ക് ഇതൊക്കെ ആലോചിക്കുമ്പോൾ സങ്കടം വരും. ഇത് വെറുതെ ഇവർ ഷാർക്ക് ടാങ്ക് ഇന്ത്യയിൽ വരെ ഫീച്ചർ ആയിട്ടുള്ള കടയാണ് ചെറുതായിട്ട്. വേഗം വീട്ടിൽ പോട്ടേട്ടാ. അപ്പൊ സംഭവം ഇഷ്ടപ്പെട്ട അടിപൊളിയാണെന്നൊന്നും പറയാനില്ല. എക്സ്പെൻസീവ് ആണ്, കാരണം ഈ സാധനം എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു സാധനമാണ്. ഇതങ്ങനെ ചീപ്പായിട്ട് കിട്ടുന്ന സാധനങ്ങൾ വളരെ കുറവേ ഉള്ളൂ. ഈ ഒരു ലെവലിൽ സെറ്റപ്പിൽ പനമ്പള്ളി നഗറില് ദിസ് ഇസ് നോട്ട് എ ബാഡ് പ്രൈസിംഗ് എന്ന് ഞാൻ പറയും. ഇത് കൂടാതെ ഇവിടെ ലാർജ് ഉണ്ടല്ല, ഞങ്ങളിപ്പോൾ കഴിച്ചത് സ്മോളാണ്. ആ ലാർജിൻ്റെ പാത്രം ഞങ്ങളെ കാണിച്ചതെന്നായിരുന്നില്ല. അത് കഴിച്ച് കിളി മാറിയിട്ട് മറ്റേ നമ്മളിങ്ങനെ അല്ലല്ല എന്ന് പറഞ്ഞുകൊണ്ട് പോകേണ്ടി വരുമ്പോഴാണ്. എനിക്കൊന്നും അത് ലാർജ് കുടിച്ച് 4 പേർക്കും കഴിക്കാൻ പറ്റും അല്ലേ? 4 പേർക്കും കഴിക്കാൻ പറ്റും. അതിന് 100 ഇടുന്ന ഡിഫറൻസ് ഉള്ളൂ. 400 രൂപ എന്തോ, മറ്റേത് 300 രൂപ, ഇത് 400 രൂപ. ഞങ്ങളത് കോംബോ എടുത്തുകൊണ്ടാണ്, പിന്നെ 2 ഡ്രിങ്കും ഒക്കെ കൂടി എടുത്തുകൊണ്ടാണ് ഈ 600 രൂപ ആയത്. എനിക്കൊന്ന് കുണാഫ മാത്രമാണെങ്കിൽ 530 എന്തോ ആണ്.
പക്ഷേ ഇറ്റ് വാസ് ഡെഫിനറ്റ്ലി വർത്ത് ദി പ്രൈസ് ആണ് എൻ്റെ അഭിപ്രായം. എൻ്റെ അഭിപ്രായത്തിൽ പിന്നെ ഇത് ഒരുപാട് കടകളിൽ വന്നാലേ ഇതിൻ്റെ പ്രൈസ് ഡൗൺ ആവുള്ളൂ. ഈ കുണാഫ എന്ന് പറഞ്ഞ സാധനം ഇപ്പോൾ നമ്മുടെ കൊച്ചിയിലേക്ക് വന്നിട്ട് 5 രൂപത്തിന് മുകളിലായി ഇപ്പം. എന്നാലും ഇതിന് ഒരു പ്രൈസ് ഇപ്പോഴും നിൽക്കുന്നുണ്ട്. ഇത് വന്നപ്പോൾ ഇതിനും കൂടുതലായിരുന്നു. ഇവിടുത്തെ റെസ്റ്റോറൻറ്റ്സിലൊക്കെ ഇതിനും കൂടുതൽ പ്രൈസിങ്ങിലാണ് സെർവ് ചെയ്യണത്. ഇവർ ഇതിൽ സ്പെഷ്യലൈസ് ചെയ്യുന്നവരായതുകൊണ്ടും ഇത് ഇതിൻ്റെ മാത്രമായിട്ടുള്ള കടയായതുകൊണ്ടും ഈ ഭയങ്കര വില കുറച്ചാണ് ഇപ്പോൾ ഇവർ കൊടുക്കുന്നത്. ഇവിടുത്തെ ഈ പ്രൈസിങ് ഈസ് ആബ്സല്യൂട്ട്ലി എഗ്രിയബിൾ ഫ്രം മൈ സൈഡ്. എനിക്ക് ഇഷ്ടപ്പെട്ടു സംഭവം, അടിപൊളിയാണ്. വേറെ കുനാഫയുടെ കാര്യം ഒന്നും അറിയില്ല, ഞാൻ കഴിച്ച സാധനം എനിക്ക് ഇഷ്ടപ്പെട്ടു, അടിപൊളിയായിട്ട് അനുവദിക്ക്. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഫുഫിൻ്റെ അങ്ങനത്തെ ഒരു ആഗ്രഹം നടന്നു. കാരണം 3 വർഷമായിട്ട് ഞാനിങ്ങനെ ഓരോ വീഡിയോസ് കാണുമ്പോൾ ഞാൻ ഏട്ടന് അയച്ചു കൊടുക്കും, ഏട്ടൻ മൈൻഡ് ചെയ്യാണ്ട് പോകും. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടം, നല്ല ക്വാളിറ്റി. ഞാൻ ആ നമ്മൾ ഇത്രയും പ്രൈസ് കൊടുക്കുകയാണെങ്കിൽ ആ ക്വാളിറ്റി ഇല്ലെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ട് സങ്കടം വരുമായിരുന്നു. പക്ഷെ ഇത് ആ പ്രൈസിനൊത്ത ക്വാളിറ്റി ഉള്ളതുകൊണ്ട് നമുക്ക് അത്ര സങ്കടം വരുന്നില്ല. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇവിടെ ആ കോണാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആ ന്യൂട്രല ഫില്ല് ചെയ്തു. സെമലീന യൂസ് ചെയ്തിരിക്കുന്നത് അടിപൊളിയാണ്. ആ സേമിയക്ക് ആ സാധനത്തിന് പറഞ്ഞ സെമലീന എന്നാണ്, അടിപൊളിയാണ് കേട്ടോ. പിന്നെ അതുപോലെ കോണ ഒരു രക്ഷയില്ല, കിട്ടിന് സാധനം അത് ആ സൈസ് തന്ന നന്നായി. അതിന്റെ വലുതെങ്ങനെ തന്നിരുന്നെങ്കിൽ വലുതുണ്ട് എനിക്ക് മനസ്സിലായി. പക്ഷേ ഞാൻ കണ്ടു ആ വലുതിന്റെ അത് ഒരെണ്ണം കഴിക്കുന്ന ആളെ ഞാൻ തൊഴും. പക്ഷെ ഞാൻ ഒറ്റയ്ക്ക് തീർക്കാൻ പറ്റുമെന്നാണ്. പക്ഷെ ഞാൻ ഇപ്പൊ തന്നെ ഇങ്ങനെ മത്തായി, അനുഭവല്ല ഇപ്പൊ മത്തായി. ഞങ്ങൾ പോട്ടേട്ടാ.